ഇസ്രായേലിൽ അൽജസീറ ചാനൽ അടച്ചു പൂട്ടാനുള്ള അവസാനഘട്ട മിനുക്കുപണി ഗവൺമെന്റ് ആരംഭിച്ചു. കഴിഞ്ഞ മാസമാണ് ഇസ്രായേൽ അടച്ചു പൂട്ടാൻ വേണ്ടി മന്ത്രിസഭ ഐക്യകണ്ഠേന തീരുമാനമെടുത്തത്. അവർ പറയുന്ന കാര്യം, ഖത്തർ ദേശീയ ശൃംഖല രാജ്യത്തിന് ഭീഷണിയാണ്. അൽജസീറ ചാനൽ ഇസ്രായേൽ തുടരുക എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ രഹസ്യങ്ങൾ ചോർന്നു പോകുമോ എന്ന ഭയപ്പാടുണ്ട്. അതുകൊണ്ട് ഇവിടെ പ്രവർത്തന അനുമതി ഇല്ലാത്ത രീതിയിലുള്ള സംവിധാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടാണ് മന്ത്രിസഭയിൽ പ്രമേയം വന്നത്. പ്രമേയം ഐക്യകണ്ഠനെ പാസാക്കുകയും ചെയ്തു. ലോകത്തുള്ള മീഡിയക്കാർ മുഴുവനും ഇതിനെ വലിയ രീതിയിൽ വിമർശിച്ചു. രാജ്യത്തിന്റെ അകത്തൊരു യുദ്ധം നടക്കുന്ന സമയത്ത് ചാനലുകാരെ പുറത്താക്കുന്ന രീതികൾ ശരിയല്ല എന്നുള്ളതും അതൊരു ഏകാധിപത്യ രീതിയാണ് എന്ന തരത്തിലുള്ള വിമർശം വല്ലാത്ത രീതിയിൽ ഏറ്റുവാങ്ങിയിരുന്നു ഇസ്രായേൽ ഗവൺമെന്റ്. അതുകൊണ്ടാണ് അത് നിയമപരമായ രീതിയിൽ നിരോധിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് എന്നുള്ളതും, അങ്ങനെ ഈ ഐക്യകണ്ഠേനയായിരിക്കുന്ന ഒരു പ്രമേയം പാസാക്കിക്കൊണ്ട് ഘട്ടം ഘട്ടമായ രീതിയിൽ അൽജസീറ ഒഴിവാക്കാൻ വേണ്ടി തീരുമാനിച്ചു. കഴിഞ്ഞ ദിവസമാണ് അതിന്റെ പ്രവർത്തനങ്ങൾ സജീവമാക്കാൻ വേണ്ടിയും ഈ അൽജസീറ ചാനലിന്റെ പ്രവർത്തനം പൂർണ്ണമായ രീതിയിൽ നിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം ഏകാഭിപ്രായത്തോടുകൂടി പാസാക്കി നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. സംപ്രേഷണ ഉപകരണങ്ങൾ കണ്ടുകെട്ടുക, അതിൽ പറഞ്ഞ കുറച്ച് നിർദ്ദേശങ്ങളാണ്. സംപ്രേഷണം അവസാനിപ്പിക്കുക, സംപ്രേഷണ ഉപകരണങ്ങൾ കണ്ടുകെട്ടുക, കേബിൾ സാറ്റലൈറ്റ് കമ്പനികളിൽ നിന്ന് ചാനലിനെ വിച്ഛേദിക്കുക, വെബ്സൈറ്റ് ബ്ലോക്ക് ചെയ്യുക, അവരുടെ റിപ്പോർട്ടർമാരോട് രാജ്യം വിട്ടു പോകാൻ വേണ്ടിയിട്ട് പറയുക, അനുസരിക്കുന്നില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുക. ഇത്തരം കാര്യങ്ങളാണ് അൽജസീറയുമായിട്ട് വളരെ പ്രാധാന്യമായ രീതിയിൽ ഇപ്പോൾ ഇസ്രായേലി ഗവൺമെന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അവരുടെ റിപ്പോർട്ടുകളും അവരുടെ സമീപനങ്ങളും വല്ലാത്ത രീതിയിൽ പ്രയാസമുണ്ടാക്കുന്നുണ്ട് എന്നുള്ളതും, രാജ്യത്തിന്റെ അകത്തേക്ക് ഹിസ്ബുല്ല ഗ്രൂപ്പിന്റെയോ ഹമാസിന്റെയോ അക്രമം ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ ഉണ്ടാകുന്ന നാശനഷ്ടത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും റിപ്പോർട്ട് ചെയ്യാതിരിക്കാനും അതിന് നിയന്ത്രണം ഏർപ്പെടുത്താനും വേണ്ടിയും പല ഘട്ടങ്ങളിലും ഇസ്രായേൽ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനത്തിന് വിഭിന്നമായ രീതിയിൽ സ്വതന്ത്ര പത്രപ്രവർത്തനത്തിന്റെ ഭാഗമായി കൃത്യവും സത്യസന്ധവുമായിരിക്കുന്ന റിപ്പോർട്ട് അവതരിപ്പിക്കുക എന്നുള്ളത് തങ്ങളുടെ നിയമനിർമ്മാണ അല്ലെങ്കിൽ നിയമരീതിയാണ് എന്നതിനാൽ അത് തടയാൻ വേണ്ടി ഒരു സർക്കാർ മുന്നിട്ടിറങ്ങുന്നത് ഉചിതമല്ല എന്നാണ് അൽജസീറ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഹിസ്ബുല്ല ഗ്രൂപ്പ് ഓരോരോ പ്രാവശ്യവും അവരുടെ ദേശത്ത് നിന്ന്, അതായത് ഈ ഹമാസിനോട് ചേർന്നിട്ടും അല്ലാതെയും ഒറ്റക്കും അല്ലാതെ രീതിയിൽ രണ്ട് രീതിയും അതിൽ പരാമർശിക്കുന്നുണ്ട്. ലെബനാന്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിൽ അക്രമങ്ങൾ നടത്തുന്നു. അക്രമം നടത്തുന്ന സമയത്ത് ആ മിസൈലുകളാണെങ്കിലും റോക്കറ്റുകളാണെങ്കിലും ഇസ്രായേലിന്റെ മധ്യേ വീണ് പൊട്ടുന്നു. വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് എന്ന് പറയുന്നത് ഹിസ്ബുല്ല ഗ്രൂപ്പാണ്. അതോടൊപ്പം അവരുടെ മീഡിയക്കാരും ഈ കാര്യങ്ങൾ പറയുന്നു. ചില മീഡിയ ചില വാട്സപ്പ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഗ്രൂപ്പിലൊക്കെ ഇതിന്റെ വീഡിയോസ് ഒക്കെ പ്രചരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ സ്ഫോടനം നടന്നിട്ടുണ്ട്, അത് ഈ സ്ഫോടനം നടന്നിട്ടുണ്ട് എന്ന് അവർ പറയില്ല. ഇത്തരമൊരു ആക്രമണങ്ങൾ ഉണ്ടാകും എന്ന് ഞങ്ങൾ മുന്നറിയിപ്പ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അയൺഡോ പോലെയുള്ള സംവിധാനങ്ങൾ വെച്ച് ആകാശത്ത് തന്നെ പൊട്ടിച്ച് ചെതറിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഒരു നാശം ഉണ്ടായിട്ടില്ല എന്നാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലി അതിന് മറ്റുള്ള മീഡിയകൾക്ക് നൽകുന്ന റിപ്പോർട്ട്. അൽജസീറ പോലെയുള്ള ചാനലുകൾ ഇത് വീഴുന്നതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ബിൽഡിംഗ് തകരുന്നതും ആളുകൾ മരണപ്പെടുന്നതും വലിയ രീതിയിലുള്ള അപകടത്തെക്കുറിച്ചുള്ള വീഡിയോസ് അടക്കം പുറത്തു വരുന്നതോടുകൂടി ഇസ്രായേൽ ലോകത്തോട് പറയുന്നത് കള്ളത്തരമാണ് എന്ന് വീണ്ടും വീണ്ടും ഇങ്ങനെ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്രതിസന്ധി ഇസ്രായേലിനെ സാരമായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട്. കാര്യമെന്ന് പറയുന്നത് യൂറോപ്യൻ ഇസ്രായേൽ രാജ്യങ്ങളും അമേരിക്ക പോലുള്ള രാജ്യങ്ങളും ഒക്കെ ഏതൊരു രാജ്യത്തെ ഇടപെട്ടുകൊണ്ട് യുദ്ധം ചെയ്യുകയാണെങ്കിലും മീഡിയക്കാരെ അവർ ആദ്യഘട്ടത്തിൽ തന്നെ നിയന്ത്രിക്കാറുള്ളതും അതല്ലെങ്കിൽ കൂടെ കൂട്ടാറുള്ളതും സാധാരണയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ യുദ്ധത്തിലെ രഹസ്യമായിരിക്കുന്ന കാര്യങ്ങളും ക്രൂരമായിരിക്കുന്ന പീഡനങ്ങളും മറ്റും ഒന്നും പുറത്ത് അറിയാതെ പോകുന്നു. മരണങ്ങളും മരണത്തോടനുബന്ധിച്ചുള്ള നാശനഷ്ടങ്ങളൊന്നും പുറത്ത് അറിയണമെങ്കിൽ, പുറം ലോകം അറിയണമെങ്കിൽ യഥാർത്ഥത്തിൽ അന്താരാഷ്ട്ര മീഡിയകൾ റിപ്പോർട്ട് ചെയ്യണം. അതിനെ മുഴുവനും അവർ കൈവശത്തിലാക്കിയിട്ട് അങ്ങനെയാണ് യുദ്ധമുഖത്ത് അവർ സജീവമാവാറുള്ളത്. ഈ പ്രാവശ്യത്തെ 2023-24 കാലഘട്ടത്തിലെ യുദ്ധം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ വളരെ സജീവമായിരിക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് അപ്പപ്പം നടക്കുന്ന സംഭവം അങ്ങനെ തന്നെ ലോകത്ത് മുഴുവനും വ്യാപിക്കുന്ന രീതിയിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ ഒരു സാധാരണക്കാരന് സാധിക്കുമെന്നൊരു പ്രത്യേകത ഉണ്ട്. ഒരു ചാനലിൽ റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ യഥാർത്ഥത്തിൽ ആ ചാനലിലെ ആളുകളുടെ അനുമതി വേണം, റിപ്പോർട്ടറുടെ അനുമതി വേണം, സംസാരിക്കുന്ന ആളുകളുടെ കണ്ടൻസുകളൊക്കെ അവർക്കും തൃപ്തി ആവണം, അല്ലെങ്കിൽ അവർ പറയുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കേണ്ടി വരും. ഇങ്ങനത്തെ കുറെ നിയമാവലികൾക്ക് യഥാർത്ഥത്തിൽ എല്ലാ ചാനൽ
ചാനലുകാർക്കും ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് സംസാരിക്കാൻ പറ്റൂ. ചില സത്യങ്ങൾ പറയാൻ വേണ്ടി സാധിക്കാത്ത ഒരു സ്ഥിതി വിശേഷം ഉണ്ടാവും. അതുകൊണ്ട് ലോകം അത് അറിയാതെ പോകുന്നു എന്നുള്ളത് സത്യമാണ്. എന്നാൽ സോഷ്യൽ മീഡിയയുടെ പ്രചരണം വളരെ സജീവമായതോടുകൂടി അതിലേക്ക് ലോകം വലിയ രീതിയിൽ ഫോക്കസ് ചെയ്തതോടുകൂടി ഓരോരോ വ്യക്തിക്കും നടക്കുന്ന സംഭവങ്ങൾ അപ്പപ്പോൾ തന്നെ കൃത്യമായ രീതിയിലും അവരുടെ ഭാഷയ്ക്കും അവരുടെ നിലപാടിനുമനുസരിച്ചും ലോകത്തോട് സംസാരിക്കാൻ പറ്റുന്നു എന്നൊരു വലിയ പ്രത്യേകത സോഷ്യൽ മീഡിയക്കുണ്ട്. ആ പ്രചാരണമാണ്, ആ വിഷയമാണ് യഥാർത്ഥത്തിൽ വല്ലാത്ത രീതിയിൽ ഇസ്രായേലിനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്, പ്രയാസപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അവർ പറയുന്ന കള്ളത്തരം പൊള്ളത്തരങ്ങളൊക്കെ തെളിഞ്ഞു വരുന്നു, അതിന് വീഡിയോ ഹാജരാക്കുന്നു, അതിന് തെളിവുകൾ ഹാജരാക്കുന്നു, സാക്ഷി വിസ്താരങ്ങൾ ഉണ്ടാകുന്നു. ഈ സംവിധാനത്തിലൊക്കെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രാഷ്ട്രീയപരമായ രീതിയിൽ വലിയ പരാജയമാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് ഖത്തർ ദേശീയ ശൃംഖല രാജ്യത്തിന് ഭീഷണിയാണെന്ന് പറഞ്ഞ അൽജസീറിന്റെ തലസ്ഥാന നഗരി വരുന്നത് ഖത്തറാണ്. ഖത്തർ ഗവൺമെന്റിനെയും വിമർശിച്ച പല സമയങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നും ഖത്തർ ഇടപെടാറില്ല. സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ അകത്തും പുറത്തുമുള്ള ആളുകളുടെ സത്യസന്ധമായിരിക്കുന്ന വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് റിപ്പോർട്ടാക്കുക എന്നുള്ളതും അതോടൊപ്പം തന്നെ തങ്ങൾ കാണുന്ന സത്യത്തെ സത്യമായിട്ടും തെറ്റിനെ തെറ്റായിട്ടും കാണുക എന്നുള്ളതും. അതുകൊണ്ട് തന്നെയാണ് ചില ഘട്ടങ്ങളിലൊക്കെ ഖത്തറിനെ പോലും വിമർശിച്ച സംഭവങ്ങൾ അൽജസീറ ഉണ്ടായിരുന്നു എന്നൊരു കാരണത്താൽ ഖത്തർ ഗവൺമെന്റ് അൽജസീറക്കെതിരെ ഒരു നടപടിയും എടുത്തിട്ടില്ല. അതാണ് യഥാർത്ഥത്തിൽ മാതൃകാപരമായിരിക്കുന്ന മാധ്യമ പ്രവർത്തനത്തിനൊരു രാജ്യത്തിലെ ഗവൺമെന്റ് കൃത്യമായ രീതിയിൽ പിന്തുണ അറിയിക്കുന്നു എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഉദാഹരണമാണ് അൽജസീറയുടേത്. അൽജസീറ അറബി ചാനലിൽ തുടങ്ങി പിന്നീട് ഇംഗ്ലീഷായി ഉറുദുവായി ഒരുപാട് ചാനലുകളിൽ അന്താരാഷ്ട്ര മേഖലയിൽ മുഴുവൻ കൃത്യം സത്യസന്ധവുമായിരിക്കുന്ന ഒരു ചാനലായിട്ട് യഥാർത്ഥത്തിൽ അൽജസീറ ഇപ്പോൾ അറിയപ്പെടുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ബി ബി സിയും റോയിറ്റേഴ്സും എ ബി സി അടങ്ങുന്ന മറ്റു വ്യത്യസ്തമായിരിക്കുന്ന ചാനലുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ സത്യം അറിയാൻ വേണ്ടിയിട്ട് അൽജസീറ പരുതുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. യഥാർത്ഥത്തിൽ അൽജസീറ പറയുന്നതാണ് സത്യം എന്ന് ലോകം വിശ്വസിക്കുന്ന ഒരു സ്ഥിതി വിശേഷമാണ് നിലവിലുള്ളത്. ഈ ഒരു പ്രതിസന്ധിയെല്ലാം അൽജസീറ ഈ ഇസ്രായേലിനെ വല്ലാത്തതിന് പ്രകോപിപ്പിച്ചിരിക്കുന്നു. അവർ അതുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളും അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടും അവരുടെ വസ്തുക്കളൊക്കെ കണ്ടുകെട്ടാൻ വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ സാറ്റലൈറ്റുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കാനും അവരുടെ വെബ്സൈറ്റ് ബ്ലോക്ക് ചെയ്യാനും വേണ്ടി തീരുമാനിച്ച വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അൽജസീറ ഇതിന് കൃത്യമായ രീതിയിൽ മറുപടി കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. തുടർ ദിവസങ്ങളിൽ ഒരുപക്ഷെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ഇസ്രായേലിൽ അടച്ചുപൂട്ടിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത ഏതെങ്കിലും രാജ്യത്തേക്ക് പ്രവേശിച്ചിട്ടുകൊണ്ട് ഇസ്രായേലിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ ക്രോഡീകരിക്കാൻ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടായിരിക്കും ഒരുപക്ഷെ മാറാനുള്ള സാധ്യത എന്നുകൂടി നമ്മൾക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.